ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മാരുതി സുസുക്കി ഈക്കോയുടെ ക്ലച്ച് റീപ്ലേസിംഗ് ആണ് ഇത് 2012 മോഡലാണ് ഈക്കോ വരുന്നത് ഇത് പെട്രോൾ വേരിയൻ്റ് ആണ് വരുന്നത് അപ്പോൾ കസ്റ്റമർ പറഞ്ഞു ക്ലച്ച് റണ്ണിങ്ങിൽ നല്ല രീതിക്ക് റൈസിംഗ് ഉണ്ടായിരുന്നു വണ്ടി റൈസ് ആവും വണ്ടി മൂവ് ആവത്തില്ല ആ ഒരു കംപ്ലൈൻ്റ് ആയിട്ടാണ് വന്നത് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ക്ലച്ചാണ് കംപ്ലൈൻറ്റ് അപ്പോൾ ഗിയർ ബോക്സ് കിളക്കി ഇതിൻ്റെ ക്ലച്ച് റീപ്ലേസിംഗ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ് അങ്ങനെ ആദ്യമായി തന്നെ ഇതിൻ്റെ ഗിയർ ബോക്സ് ഇളക്കി മാറ്റണം ഗിയർ ബോക്സ് ഇളക്കി മാറ്റിയാലേ ഇതിൻ്റെ ക്ലച്ച് റീപ്ലേസിംഗ് ചെയ്യാൻ കഴിയത്തുള്ളൂ ഇതാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് ബാക്ക് വീൽ ഡ്രൈവാണ് വരുന്നത് സാധാരണഗതിയിൽ മാരുതിയുടെ വണ്ടികളൊക്കെ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആക്സിൽ വഴിയാണ് വരുന്നത് ഇത് പ്രൊപ്പലർ ഷാഫ്റ്റ് ജോയിൻ്റ് വഴി ഹൗസിംഗ് വഴിയാണിത് ഡ്രൈവ് വരുന്നത് ബാക്ക് വീൽ ഡ്രൈവാണ് ഗൈസ് അങ്ങനെ ഗിയർ ബോക്സ് ഇളക്കി മാറ്റാനായിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടർ പ്രൊപ്പലർ ഷാഫ്റ്റ് ഇതിൻ്റെ ഗിയറിൻ്റെ കേബിളുകൾ പിന്നെ സെൻസർ സ്പീഡോമീറ്റർ സെൻസർ പിന്നെ റിബേഴ്സിൻ്റെ സ്വിച്ച് ഇതെല്ലാം ഇളക്കി മാറ്റണം ആദ്യം തന്നെ ഇതിൻ്റെ കേബിൾ ഉണ്ട് ഗ്യാസ് അങ്ങനെ ഗിയർ ബോക്സ് ഇളക്കി മാറ്റിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ക്ലച്ച് പ്രഷർ പ്ലേറ്റ് ക്ലച്ച് ഡിസ്ക് എന്ന് പറയുന്നത് ക്ലച്ച് ഫേസിംഗ് എന്ന് പറയും ഈ കാണുന്നതാണ് ഇത് നല്ല രീതിക്ക് പോയിട്ടുണ്ട് പോയാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫിംഗർ നല്ല രീതിക്ക് പൊങ്ങിയിരിക്കും ക്ലച്ച് തീർന്ന വണ്ടിയാണെങ്കിൽ ക്ലച്ച് ഫുൾ ക്ലച്ച് ആണെങ്കിൽ ഫിംഗർ താന്നിരിക്കും ഇതാണ് ഇതിൻ്റെ ക്ലച്ച് കേബിൾ അല്ല ഗിയറിൻ്റെ കേബിൾ രണ്ട് കേബിൾ വരുന്നുണ്ട് ഒന്ന് പിന്നെ ക്ലച്ച് കേബിളും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ ക്ലച്ച് കേബിൾ കുറച്ച് ലെങ്ത് കൂടുതലാണ് ഈക്കോയ്ക്ക് വരുന്നത് ഗൈസ് അങ്ങനെ ഇതിൻ്റെ ക്ലച്ച് ഇളക്കി എടുത്തിട്ടുണ്ട് ക്ലച്ച് നല്ല രീതിക്ക് പോയിട്ടുണ്ട് ഇതിൻ്റെ റിവേറ്റൊക്കെ നല്ല രീതിക്ക് പ്രഷർ പ്ലേറ്റായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ല തിക്നെസ് കുറഞ്ഞിട്ടുണ്ട് വണ്ടി നല്ല രീതിക്ക് റൈസ് ആവുന്നുണ്ടായിരുന്നു ഓട്ടത്തിൽ നല്ല കട്ടി കുറഞ്ഞിട്ടുണ്ട് ഈ ഡിസ്ക് ഫ്രീ ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും വണ്ടി മൂവ് ആവത്തില്ല വണ്ടി റൈസായാണ് വന്നത് ഓടി വന്നത് കുറച്ചും കൂടി ഓടിയിട്ടുണ്ടെങ്കിൽ ഇത് വണ്ടി ബ്രാക്ക് ഡൗൺ ആയ വഴിയിൽ നിന്ന് പോയതിനെ ആ കണ്ടീഷൻ ആയിട്ടുണ്ട് ഈ പ്രഷർ പ്ലേറ്റും ഡിസ്കും അങ്ങനെ റൈസായി ഇപ്പോൾ തന്നെ വർക്ക്ഷോപ്പിൽ ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നപ്പോൾ ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ ക്ലച്ചാണ് കംപ്ലൈൻറ്റ് അങ്ങനെ ക്ലച്ച് ഇളക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഫിംഗറൊക്കെ നല്ല രീതിക്ക് തേഞ്ഞ് പോയിട്ടുണ്ട് നല്ല രീതിക്ക് പ്രഷർ പ്ലേറ്റും ഡിസ്ക് വാറ്റൊക്കെ നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട് ഈ പിടിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് റൈസിംഗ് തുടങ്ങുന്ന സമയത്ത് തന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നാലും നമുക്ക് ഫ്ലൈ വീലൊന്നും വലിയ കംപ്ലൈൻറ്റ് വരാതെ തന്നെ ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും മാറ്റാൻ കഴിയും ഇങ്ങനെ ഓടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്ലൈ വീല് കംപ്ലൈൻ്റ് ആയാൽ പിന്നെ ഫ്ലൈ വീല് മാറ്റേണ്ടി വരും നല്ല അധികം ചിലവ് വരുന്നതാണ് ഈ ഫ്ലൈ വീല് മാറി വരുന്നത് ഗ്യാസ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിലീസ് ബെയറിംഗ് നല്ല രീതിക്ക് മുഴക്കം ഉണ്ടായിരുന്നു ഇത് ഈ റിലീസ് ബെയറിംഗ് ആണ് പ്രഷർ പ്ലേറ്റിനെ തള്ളി ക്ലച്ച് ഡിസ്കിനെ ഫ്രീ ആക്കുന്ന ഒരു മെത്തേഡ് വരുത്തുന്നത് ഈ റിലീസ് ബെയറിംഗ് ആണ് എപ്പോൾ ക്ലച്ച് മാറിയാലും റിലീസ് ബെയറിംഗ് ക്ലച്ച് കേബിൾ ഗിയർ ഓയിൽ പ്രഷർ പ്ലേറ്റ് ഡിസ്ക് ഇത്രയും സെറ്റായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് നമ്മൾ കുറേ നാളത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട ഗ്യാസ് അപ്പോൾ ഇതിൻ്റെ ക്ലച്ചിൻ്റെ പൊടികളാണ് ഗ്യാസ് അപ്പോൾ ഇതിൻ്റെ പൊടികളൊക്കെ നല്ല രീതിക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് ഡസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് നമ്മളിപ്പോൾ എടുക്കും ഇതാണ് ഇതിൻ്റെ റിവേഴ്സിൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത് ഇത് സ്പീഡോമീറ്റർ സെൻസറാണ് പിന്നെ ഇതാണ് ഗിയർ ലിവർ സെലക്ടർ എന്ന് പറയുന്നത് അപ്പ് ആൻഡ് ഡൗൺ ആണ് ഇതെല്ലാ ഗിയറും ഇങ്ങനെയാണ് ഇത് കേബിൾ വഴി വർക്ക് ആവുന്നത് ഗ്യാസ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് മൗണ്ടിങ് ഇത് ഗിയർ ലിവറാണ് ഇത് മെയിൻ ഷാഫ്റ്റാണ് ഇതാണ് പ്രൊപ്പലർ ഷാഫ്റ്റ് വഴി ജോയിൻ്റ് ഹൗസിങ്ങിലോട്ട് കറക്കം കൊടുക്കുന്നത് വീലിലോട്ട് ഇതിലൊരു ഓയിൽ സീലും കൊടുത്തിട്ടുണ്ട് ഓയിൽ ലീക്ക് ആവാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗിയർ ഓയിലും ആഡ് ചെയ്യും ഇതിൻ്റെ കൂടെ തന്നെ 2 ലിറ്റർ ഗിയർ ഓയിൽ വരുന്നുണ്ട് 90 ഗ്രേഡാണ് വരുന്നത് ഇതിപ്പോൾ നല്ല രീതിക്ക് ക്ലീൻ ചെയ്തെടുക്കും നമ്മളിപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടർ നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ട് സ്റ്റാർട്ടറിൽ 2 ബോൾട്ട് 12 ബോൾട്ടാണ് വരുന്നത് അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ പ്രൊപ്പലർ ഷാഫ്റ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഗ്യാസ് അപ്പോൾ MGP ജിനിയൻ പാഴ്സ് എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രഷർ പ്ലേറ്റ് എന്ന് പറയുന്നത് നല്ല ഫിനിഷിങ് നല്ല ക്വാളിറ്റിയും ഉണ്ട് MGP പാഴ്സ് നമ്മളിപ്പോൾ മാറിയാൽ MGP ആണ് യൂസ് ചെയ്യുന്നത് ഗ്യാസ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്ലച്ച് ഡിസ്ക് ഇതിൽ തന്നെ ആഡ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഗിയർ ബോക്സ് സൈഡ് എന്നും പറഞ്ഞ് ഗിയർ ബോക്സ് സൈഡിൽ മാത്രമേ ആ ഡിസ്ക് തള്ളിയിരിക്കുന്ന ഭാഗം ഗിയർ ബോക്സ് സൈഡ് വരും ഗ്യാസ് അപ്പോൾ ഇത് നല്ല രീതിക്ക് കട്ടിയുണ്ട് റിവേറ്റൊക്കെ അകത്തോട്ടാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ഡിസ്ക് എന്ന് പറയുന്നത് 1080 രൂപയോളം വരുന്നുണ്ട് ക്ലച്ച് ഡിസ്ക് പിന്നെ ഇതിൻ്റെ പ്രഷർ പ്ലേറ്റ് കവർ അസംബ്ലി ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 935 രൂപയോളം വരുന്നുണ്ട് ഇതിൻ്റെ ഇത് രണ്ടും രണ്ടായിട്ടാണ് വരുന്നത്
ഗൈസ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിലീസ് ബെയറിംഗ്. നമ്മളിപ്പോൾ പുതിയത് എടുത്തിട്ടുണ്ട്. ഇതും മാരുതി ജിനിയനാണ്. നല്ല നല്ല രീതിക്ക് സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ട്. ജപ്പാൻ പാഴ്സാണ് വരുന്നത് ഇതിൻ്റെ. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലച്ച് കേബിൾ ഒരു 500 വില വരുന്നുണ്ട്. MGP ജിനിയൻ പാഴ്സ്. ഇതാണ് ഇതിൻ്റെ ക്ലച്ച് കേബിൾ. കുറച്ച് നീളം കൂടുതലാണ്. ഇത് മറ്റേ ക്ലച്ച് പെഡലിൽ വരുന്ന ഭാഗമാണ് ഇതിൻ്റെ. പിന്നെ അതിൻ്റെ എൻഡെന്ന് പറയുമ്പോൾ ക്ലച്ച് ഫോർക്കിൽ പിടിപ്പിക്കാനുള്ള ഒരു നെട്ട് പോലത്തെ ഒരു ഫൈബറിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗിയർ ഓയിലും പുതിയത് ആഡ് ചെയ്യും. ഇതിൻ്റെ ഫോർക്കിൽ റിലീസ് ബെയറിംഗ് സെറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് കാണിച്ചു തരാം. കുറച്ച് ഗ്രീസ് ഇതിൻ്റെ ലോക്കിലൊന്ന് ആഡ് ചെയ്യണം ആദ്യം തന്നെ. അതുപോലെ തന്നെ ഗ്രീസ് റിലീസ് ബെയറിങ്ങിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ഒന്ന് വർക്കിംഗ് ആകുന്ന സ്ഥലത്തുനിന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കണം ഗ്രീസ്. ഇതിൻ്റെ സ്പ്രിംഗ് ലോക്കിലൊരു വെട്ടുണ്ട്. ആ വെട്ടം കറക്റ്റായിട്ട് കയറ്റി അങ്ങ് പ്രസ് ചെയ്തിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ റിലീസ് ബെയറിംഗ് കറക്റ്റായിട്ട് വീഴത്തുള്ളൂ. ഇനി കുറച്ച് റിലീസ് ബെയറിംഗ് മൂവ് ആവുന്ന ഭാഗത്ത് കുറച്ച് ഗ്രീസ് ഒന്ന് അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ ടാപ്പ് ഗിയർ ഷാഫ്റ്റിലും ഒരുപാട് ഗ്രീസ് ആഡ് ചെയ്യാൻ പാടില്ല. ഇത് ചൂടായി ഉരുവി ക്ലച്ചിൽ ഇറങ്ങാൻ സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ക്ലച്ച് സ്ലിപ്പാവാനൊക്കെ വളരെയധികം സാധ്യത കൂടുതലായിരിക്കും. ജസ്റ്റ് ഒന്ന് വർക്കിംഗ് ആവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ലോക്ക് എന്ന് പറയുന്ന ഗ്യാസ് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഫോർക്ക് ലിവർ ലോക്ക് ഒരു വെട്ട് കൊടുത്തിട്ടുണ്ട്. ആ വെട്ടിൽ ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ട് കൊടുക്കണം ഗ്യാസ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കേബിൾ വഴി വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. റിലീസ് ബെയറിംഗ് ഫോർക്ക് വഴി ഇത് പ്രഷർ പ്ലേറ്റിനെ തള്ളിയാണ് ക്ലച്ച് ഡിസ്കിനെ ഫ്രീ ആക്കുന്നത്. അങ്ങനെയാണ് ഗിയർ വീഴുന്നത്. ഗൈസ്, അപ്പോൾ അടുത്തതായിട്ട് ഇതിൻ്റെ ഫ്ലൈ വീൽ നല്ല രീതിക്ക് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് പേപ്പറൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈ വീല് ചെറുതായിട്ട് ഡിസ്കുമായിട്ട് ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ടുണ്ട്. നല്ല രീതിക്ക് നമ്മൾ പേപ്പർ എടുത്ത് ക്ലീൻ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൈലറ്റ് ബെയറിംഗ് ഒന്നും വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ക്ലച്ച് സ്റ്റഡി എന്ന് പറയുന്നത്. ഗൈസ്, അപ്പോൾ ക്ലച്ച് ഇട്ട് മുടുക്കാനായിട്ട് നമ്മളിപ്പോൾ ക്ലച്ച് സെൻറ്റർ എടുത്തിട്ടുണ്ട്. ഒരു ഷാഫ്റ്റാണ് ഇത്. ഡിസ്ക് നമ്മൾ പൈലറ്റ് ബെയറിംഗ് ആയിട്ട് കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഗിയർ ബോക്സ് നമുക്ക് എടുത്ത് കയറ്റി മില്ലിങ് വഴിയാണ് ഇത് കയറി പോകുന്നത് കറക്റ്റ്. ഗൈസ്, അപ്പോൾ എപ്പോൾ നമ്മൾ ക്ലച്ച് ടൈറ്റ് ചെയ്താലും ഓപ്പോസിറ്റ് ആയിട്ടാണ് ടൈറ്റ് ചെയ്യേണ്ടത്. എൻ്റെ ഫിംഗർ അങ്ങനെ വർക്കിംഗ് ആവത്തുള്ളൂ. അപ്പോൾ എപ്പോൾ ടൈറ്റ് ചെയ്താലും ഇങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓപ്പോസിറ്റ് 12 ബോൾട്ട് നമ്മൾ ടൈറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇമ്പാക്ടറിക്ക് എണ്ണ വെച്ച് അടുപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നല്ല രീതിക്ക് ഒന്ന് ടൈറ്റ് ചെയ്യും. ടൈറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ക്ലച്ച് സെൻറ്ററും ആയിട്ടുണ്ട്. നമുക്ക് ഗിയർ ബോക്സ് എടുത്ത് കയറ്റണം. ഗിയർ ബോക്സ് കയറ്റുന്നതിന് മുന്നേ അതിൻ്റെ സ്റ്റഡിയും കവറൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം. ബ്രാക്കറ്റൊക്കെ ഇപ്പോൾ ഗിയർ ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അകത്ത് റിലീസ് ബെയറിംഗ് ഒക്കെ എല്ലാം സെറ്റായിട്ടുണ്ട്. എല്ലാം ഗിയർ ബോക്സ് എടുത്ത് സെറ്റ് ചെയ്ത് അടുത്ത് നമ്മൾ ഗിയറിൻ്റെ ക്ലച്ചിൻ്റെ കേബിൾ നമ്മളിപ്പോൾ ഇളക്കിയിട്ടിട്ടുണ്ട്. ക്ലച്ച് പെഡലിൽ നിന്ന് കേബിൾ ഈ ഭാഗം വഴിയാണ് വരുന്നത്. ഇതിൻ്റെ അടിയിലായിട്ടൊരു കവറുണ്ട്. ആ കവർ ഇളക്കിയാൽ മാത്രമേ കേബിൾ ഊരിയെടുക്കാൻ കഴിയത്തുള്ളൂ. ഈ ഭാഗത്തായിട്ടാണ് കവർ വരുന്നത്. ഗൈസ്, അപ്പോൾ പുതിയ ക്ലച്ച് കേബിളൊക്കെ നമ്മളിപ്പോൾ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ചവിട്ടിയൊക്കെ നോക്കുമ്പോൾ ക്ലച്ച് നല്ല സ്മൂത്തായിട്ട് നല്ല ഫ്രീ ആയിട്ടുണ്ട്. എല്ലാം നമ്മൾ മാറി വരുമ്പോൾ നല്ല സ്മൂത്തായിരിക്കും. ചവിട്ടാനൊക്കെ കാലുവേദനയൊന്നും അധികം വരത്തില്ല. ക്ലച്ച് ഹാർഡായി കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആവും. അപ്പോൾ നമ്മൾ ക്ലച്ച് കംപ്ലൈൻ്റ് ഒന്ന് നമുക്ക് ഉറപ്പിക്കണം. ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ക്ലച്ച് ഇപ്പോൾ കേബിൾ സെറ്റ് ചെയ്യുന്നത്. ഒരു ബൂട്ടും കാര്യങ്ങളും വരും, വെള്ളവും മണ്ണൊന്നും കയറാതിരിക്കാൻ വേണ്ടി. ഗൈസ്, അപ്പോൾ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആവാറായി. ഏകദേശം ആയിട്ടുണ്ട്. ഈ ജോയിൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളും ഗീറോയിലൊക്കെ എല്ലാം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടറെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. മാക്സിമം നിങ്ങൾ ക്ലച്ച് കംപ്ലൈൻ്റ് ആയി അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് എത്രയും പെട്ടെന്ന് ചേഞ്ച് ചെയ്യണം. റൈസിങ്ങും അതുപോലെ ക്ലച്ച് ടൈറ്റ് പിന്നെ ക്ലച്ച് വൈബ്രേഷൻ ഒരു ഉദർച്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ ഫിംഗറൊക്കെ പൊട്ടി ഗിയറൊക്കെ വിടാൻ വളരെയധികം സാധ്യത. ഗിയർ വിടാൻ പാടായിരിക്കും. അപ്പോൾ ക്ലച്ച് കേബിളൊക്കെ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. കേബിളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഫോർക്കിലാണ് കടുപ്പിക്കേണ്ടത്. ക്ലച്ച് ചവിട്ടുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തള്ളിക്കൊടുക്കും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഗൈസ്, ഇങ്ങനെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൊടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള മെക്കാനിക് വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ വാഹനം ഉപയോഗിക്കുന്ന എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഉപകാരപ്രദമായിരിക്കും. ഗൈസ്, അപ്പോൾ വീഡിയോ മാക്സിമം ഇത് എല്ലാവരിലും ഷെയർ ചെയ്ത് കൊടുക്കണം. ക്ലച്ച് ഇതുപോലെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ക്ലച്ച് റൈസ് ആവും. റൈസ് ആയി കഴിഞ്ഞ ഉടനെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് എത്രയും പെട്ടെന്ന് ചേഞ്ച് ചെയ്യണം. ആ റൈസിങ് കിട്ടിയ തന്നെ വണ്ടി ഓടിക്കഴിഞ്ഞാൽ
വണ്ടി ബ്രേക്ക് ഡൗൺ ആവാൻ വളരെയധികം സാധ്യത കൂടുതലായിരിക്കും. വണ്ടി പിന്നെ മൂവ് ആവത്തില്ല. ഗിയറൊക്കെ നല്ല സ്മൂത്തായിട്ട് വീഴും. ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയറൊക്കെ ഇട്ടാലും വണ്ടി മൂവ് ആവില്ല, സ്റ്റക്കായി അവിടെ നിൽക്കും. അങ്ങനെ വണ്ടി കെട്ടി വലിച്ച് വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുവന്ന് നല്ല രീതിക്ക് പൈസ പോകാനൊക്കെ വളരെയധികം സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലും ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ, സീ യു.